under45.in എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് നമ്മളുടെ സംസ്ഥാനവും ജില്ലയും കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മളുടെ ആ ജില്ലയിൽ വരുന്ന വാക്സിനുകൾ അവൈലബിൾ ആയിട്ട് വരുന്ന സമയത്ത് നമുക്ക് ടെലഗ്രാമിൽ നോട്ടിഫിക്കേഷൻ വരുന്നത് പലരും ചെയ്തു കാണുമല്ലോ. അങ്ങനെ അതുവഴി വാക്സിൻ ബുക്ക് ചെയ്യാൻ പലരും ശ്രമിച്ചു കാണും. ഒരുപാട് പേർക്ക് അങ്ങനെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. വളരെ വേഗത്തിൽ വേണം ചെയ്യാൻ. ഈയിടെയായിട്ട് അതിനെ ഹെൽത്തിഫൈ മീ എന്ന ആപ്പ് അക്വയർ ചെയ്യുന്നതോടുകൂടി കുറച്ചുകൂടെ എളുപ്പത്തിൽ കുറച്ചുകൂടെ വേഗത്തിൽ നമുക്ക് വാക്സിൻ ബുക്ക് ചെയ്യാൻ സാധിക്കുന്നു. മൊബൈലിൽ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് അറിയാൻ വേണ്ടിയിട്ട് ഞാനത് വെർട്ടിക്കൽ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ ഫുൾ സ്ക്രീനിൽ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇതിലുള്ള കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക. ഇത് രണ്ട് തരത്തിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. ഒന്നില്ലെങ്കിൽ നമ്മൾ ഈ ടെലഗ്രാമിൽ ജോയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ടെലഗ്രാമിൽ കാണാം. ഇത് കഴിഞ്ഞ ദിവസം പാലക്കാട് ജില്ലയിൽ വന്ന സ്ലോട്ടുകളുടെ ലിസ്റ്റാണ്. 3 മണി മുതൽ 3:30 വരേക്കും സ്ലോട്ടുകൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സ്ലോട്ടുകൾ വരുന്ന സമയത്ത് നമുക്ക് മുന്നാണെങ്കിൽ നമുക്ക് ഈ സ്ലോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോവിനിൽ ലോഗിൻ ചെയ്തിട്ട് ചെയ്യാൻ സാധിക്കുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ കോവിനിൽ ലോഗിൻ ചെയ്യുക അല്ലെങ്കിൽ കോവിനിൽ സെർച്ച് ചെയ്യാനുള്ള ഒരു സമയം വേസ്റ്റായി പോവുകയാണ്. അത് കുറച്ചുകൂടെ എളുപ്പത്തിൽ നമുക്ക് ഇതിനകത്ത് തന്നെ ചെയ്യാൻ സാധിക്കും. നമുക്കിപ്പോൾ ഉദാഹരണം നമുക്ക് ഇവിടെ കാണാം കല്ലടിക്കോട്, അതിനകത്ത് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തൊട്ട് താഴെ തന്നെ ബുക്ക് ഓൺ ഹെൽത്തിഫൈ മീ എന്ന് കാണാം. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ലിങ്ക് വരും. ആ ലിങ്ക് നമ്മൾ ഓപ്പൺ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അത് ആ പെർട്ടിക്കുലർ സെൻറ്ററിലേക്ക് നമുക്ക് ബുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ബുക്ക് ചെയ്യാൻ വേണ്ടി ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ സേ ഞാനൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ കാണിച്ചതിൽ നമുക്ക് ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഇപ്പോൾ സ്ലോട്ട് അവൈലബിൾ അല്ല എന്നാണ്, അത് ഫില്ലായി കഴിഞ്ഞിരിക്കുന്നു. അതുപോൽ സ്ലോട്ട് അവൈലബിൾ ആയിരിക്കുന്ന സമയത്ത് നമ്മൾ സ്ലോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയായിരിക്കും നമുക്ക് കാണാൻ സാധിക്കുക. അപ്പോൾ ഇതിൽ സ്ലോട്ട് അവൈലബിൾ ആയിരിക്കുന്നത് നിങ്ങൾ കാണുന്നു. നമുക്ക് മുകളിൽ തന്നെ നമുക്ക് ഡോസ് നമുക്ക് ചൂസ് ചെയ്യാം, ഫസ്റ്റ് ഡോസാണോ സെക്കൻഡ് ഡോസാണോ, ഏജ്, വാക്സിൻ ഏതൊക്കെയാണെന്ന് നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ മിക്കവാറും നമ്മുടെ കേരളത്തിൽ വരുമ്പോൾ കോവിഷീൽഡ്, ഈ സമയത്ത് കോവിഷീൽഡാണ് വരുന്നത്. ഇവിടെ കാണുന്നത് പെയ്ഡിൻ്റെയാണ്, നോൺ പെയ്ഡ് വരുന്നത്. ഫ്രീ വരുമ്പോഴും ഇതിങ്ങനെ ഇങ്ങനെ തന്നെയാണ് കാണിക്കുക. ഇതിനകത്ത് നമ്മൾ ബുക്ക് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത സ്ക്രീനിൽ കാണിക്കുന്നത് നമ്മൾക്ക് ലോഗിൻ ചെയ്യാനാണ്. ഇവിടെ നമ്മൾ ലോഗിൻ ക്രെഡൻഷ്യൽസ് കൊടുക്കേണ്ടത് നമ്മൾ കോവിനകത്ത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള, അതായത് നമ്മുടെ മുന്നേ തന്നെ നമ്മൾ നമ്മുടെ യൂസർ നെയിമെല്ലാം നമ്മുടെ മെമ്പേഴ്സിനെല്ലാം ആഡ് ചെയ്ത് വെച്ച് കാണുമല്ലോ. ആ നമ്പർ ഏത് ഫോൺ നമ്പറിലാണോ ലോഗിൻ ചെയ്ത് അത് ഇവിടെയാണ് കൊടുക്കുന്നത്. ഇവിടെ തൊട്ട് നമുക്ക് കോവിൻ സെർവറിലേക്ക് തന്നെയാണ് പോകുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്പർ എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഒ ടി പി വരുന്നതായിരിക്കും. ആ ഒ ടി പി എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ സ്ലോട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ സാധിക്കും. ഏതാണ് നമ്മൾ തൊട്ട് മുമ്പ് സെലക്ട് ചെയ്തിട്ടുള്ള അതേ സെൻറ്ററിൻ്റെ ടൈം സ്ലോട്ട് നമുക്കിവിടെ ചൂസ് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് കുറച്ചും കൂടെ എളുപ്പത്തിൽ ടെലഗ്രാം ഗ്രൂപ്പിൽ ഏതാണ് ആ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ താഴെ തന്നെയുള്ള ലിങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് സാധിക്കും. ഇവിടെ നമ്മൾക്കൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് സമയം നമ്മളിവിടെ വരുന്ന സമയം ഈ ടെലഗ്രാമിൽ നമ്മൾ നോക്കിയിരിക്കണം. നമ്മൾ വരുന്ന ആ സ്പോട്ടിൽ അതേപോലെ തന്നെ ടെലഗ്രാമിൽ വരുമ്പോൾ ഓരോന്നായിട്ടല്ല വരും. ഒരു ജില്ലയുടെ തന്നെ ഇവിടെ തന്നെ വന്നിരിക്കുന്ന ഒരു 100 മെസ്സേജ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ സെൻറ്റർ ഏതാണ് എന്ന് നമുക്ക് ചൂസ് ചെയ്തിട്ട് കണ്ടുപിടിച്ച് ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യമില്ല. ഒരുപാട് അവിടെ തന്നെ സമയം ഒരുപാട് വേസ്റ്റ് ആവാനുള്ള ചാൻസ് ഉണ്ട്. നമുക്കത് പെട്ടെന്ന് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അത് മാറ്റാൻ വേണ്ടി നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ വീണ്ടും ചെയ്യാൻ സാധിക്കുന്ന ഒന്നാണ് നമുക്ക് ഹെൽത്തിഫൈ മീ ആപ്പ് ഡൗൺലോഡ് ചെയ്യാന്നുള്ളത്. ഹെൽത്തിഫൈ മീ ആപ്പ് എന്ന് പറയുന്നത് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ പോയതിനു ശേഷം നമ്മൾ ഹെൽത്തിഫൈ മീ എന്ന് നമുക്ക് കാണാം. HELE ഇവിടെ കാണുന്ന ഹെൽത്തിഫൈ മീ ക്ലിക്ക് ചെയ്യുക. ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതാണ്, ഞാൻ അപ്ഡേറ്റ് കൊടുക്കാം. നിങ്ങൾ ഇവിടെ ഇൻസ്റ്റാളാണ് ചെയ്യേണ്ടത്. ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്കവാറും നിങ്ങൾക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ലോഗിനിൽ ലോഗിൻ ആയിരിക്കും അതിനകത്ത് വരിക. അല്ലാന്നുണ്ടെങ്കിൽ സൈനപ്പ് ചെയ്യാൻ നമ്മൾ നിങ്ങളോട് പറയും. നിങ്ങൾ സൈനപ്പ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സൈനപ്പ് ചെയ്യാൻ ശ്രമിക്കുക. സൈനപ്പ് ചെയ്യാൻ നമുക്ക് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് വിൻഡോ വരും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മുകളിൽ കാണുന്ന 3 ഡോട്ടിൽ കയറിയിട്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാൻ സാധിക്കും. സൈനപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏറ്റവും താഴെയായിട്ട് വലതുഭാഗത്ത് വാക്സിനേറ്റ് മീ നിങ്ങൾക്ക് കാണാം. ഈ വാക്സിനേറ്റ് മീ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് നമ്മളുടെ അടുത്തുള്ള സെൻറ്ററിൽ വരികയാണെങ്കിൽ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിൻകോഡ് നമുക്കിവിടെ ചൂസ് ചെയ്യാം. അതല്ല ജില്ലയിലാണ് അറിയണമെന്നുണ്ടെങ്കിൽ ജില്ല നമുക്ക് ചൂസ് ചെയ്യാം. അപ്പോൾ ജില്ലയിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോട്ടുകൾ കംപ്ലീറ്റ് ഫുൾ ലിസ്റ്റായിട്ടായിരിക്കും വരിക. നമ്മുടെ അടുത്തുള്ള വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്തുള്ള കൊടുക്കാം. സോ ഞാൻ പാലക്കാട് ജില്ലയിൽ തന്നെ കൊടുക്കുകയാണ്, 6700001 എന്ന് ഞാൻ കൊടുക്കുകയാണ്. കൊടുത്തതിന് ശേഷം ഞാൻ സെർച്ച് സ്ലോട്ട് എന്ന് കൊടുക്കുന്നു. അപ്പോൾ നമുക്ക് വേറൊരു നമ്മളുടെ ഏതെങ്കിലും ബ്രൗസർ വഴി പോകാനായിരിക്കും അത് ആവശ്യപ്പെടുക. നമ്മൾ അത് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ കാണാം, ഇപ്പോൾ നോ സ്ലോട്ട്സ് അവൈലബിൾ എന്ന് കാണാം. നമുക്ക് നിങ്ങൾക്ക് ഇതിൽ സ്ലോട്ട് വരുമ്പോൾ നിങ്ങൾക്ക് അറിയണം അതാണ് നമ്മളുടെ ആവശ്യം. അതായത് നമ്മൾ ടെലഗ്രാമിൽ നമ്മൾ ഓരോ സ്ലോട്ടുകളും ചൂസ് ചെയ്ത് നമ്മുടെ അടുത്തുള്ള ഏതാണെന്ന് തേടി പിടിച്ച് നമ്മൾക്ക് പോകേണ്ടതുണ്ടെങ്കിൽ ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. നമ്മുടെ ഈ കാണുന്ന പിൻകോഡിൽ വരുന്ന സ്ലോട്ട് വരുന്ന സമയം ആ സമയം നമ്മൾക്ക് അറിയണം. അപ്പോൾ നോട്ടിഫൈ മീ എന്ന് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് എങ്ങനെയാണ് നോട്ടിഫൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ വാട്സാപ്പ് ക്ലിക്ക് ചെയ്തിട്ട്
നമ്മൾക്ക് വാട്സപ്പ് നമ്പറൊന്നും കൂടെ നമ്മൾ അവിടെ കൊടുക്കേണ്ടി വരും. ഞാൻ ഓൾറെഡി കൊടുത്തതുകൊണ്ട് അവിടെ കാണിക്കുന്നില്ല. വാട്സപ്പ് നമ്പർ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ കൊടുത്തിട്ട് സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നമുക്കൊരു ഒ ടി പി വരും. അത് ഹെൽത്തിഫൈ മീൻ്റെ ഒ ടി പി ആണ്. അതായത് നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാനുള്ള ഒ ടി പി ആണ്. അവർക്ക് പെർമിഷൻ കൊടുക്കുന്ന പോലെ. അപ്പോൾ നമുക്ക് വാട്സപ്പിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും. കൂടാതെ നമുക്ക് മെസ്സേജായിട്ടും അവർ നോട്ടിഫിക്കേഷൻ അയക്കാം. അത് ലിമിറ്റഡ് ആണ്. നമുക്ക് ഒരുപാട് പിൻകോഡ് കൊടുക്കാൻ സാധിക്കില്ല. ഒരു ദിവസം രണ്ട് മെസ്സേജ് അങ്ങോട്ട് അവരുടെ നിന്ന് വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് വരുന്ന സെൻറ്റേഴ്സ് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ, ഞാൻ നേരത്തെ നമ്മളുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ കാണിച്ച പോലെ തന്നെ ഇതുപോലൊരു മെസ്സേജ് ആയിരിക്കും നമ്മൾക്ക് വരിക. വാട്സപ്പിലായിക്കോട്ടെ അല്ലെങ്കിൽ എസ് എം എസ് ആയിക്കോട്ടെ. അപ്പോൾ ഇതിലുള്ള ഏതെങ്കിലും ഏത് സെൻറ്ററാണോ കൊടുത്ത് അത് മാത്രമായിരിക്കും വരിക. അത് വരുന്ന സമയത്ത് അതിലുള്ള ലിങ്ക് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റായിട്ട് അതിലേക്ക്, ആ ഒരു സെൻറ്ററിലേക്ക് ഡയറക്റ്റായിട്ട് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാനുള്ള ലിങ്ക് ആയിരിക്കും നമുക്ക് ഓപ്പൺ ആവുക. അപ്പോൾ നമുക്ക് കോവിനിൽ നമ്മൾ സ്ലോട്ട് വന്നതിന് ശേഷം ഏത് സ്ലോട്ടിലാണോ വന്ന് ആ പിൻകോഡ് ക്ലിക്ക് ചെയ്തിട്ട് അത് സെർച്ച് ചെയ്ത് അതിനകത്തുള്ള സെൻറ്റർ ചൂസ് ചെയ്യുന്ന ആ ഒരു സമയം ഏകദേശം 10-15 സെക്കൻഡ് നമുക്ക് ഇവിടെ സേവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഹെൽത്തി ഫേമിയിൽ ആപ്പിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കും.